നമസ്കാരം. ഗണിതശാസ്ത്ര രംഗത്തെ എക്കാലത്തെയും മഹാനായ ശ്രീനിവാസ ഗണിതശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണിന്ന്. ഈ ദിവസം December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. വൈദിക കാലം മുതൽ അനുസ്യൂതം പ്രവഹിച്ച ഒരു വൈജ്ഞാനിക ധാരയുടെ ഒടുവിലത്തെ കണ്ണിയായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. ലോകത്തെ പ്രഗത്ഭരായ ഗണിതശാസ്ത്രജ്ഞരുടെ പട്ടികയെടുത്താൽ അവരിലൊരാൾ ശ്രീനിവാസ രാമാനുജനാണ്. ആധുനിക ഇന്ത്യയിൽ അദ്ദേഹത്തെ വെല്ലാൻ മറ്റൊരു ഗണിതജ്ഞൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേവലം 33 വർഷം മാത്രം ജീവിച്ച ഈ മഹാപ്രതിഭ തൻ്റെ കണക്കിലെ പ്രാവീണ്യം കൊണ്ടാണ് ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗത്വം നേടിയെന്നത് അസൂയാവഹമായ ഒരു നേട്ടം തന്നെയായിരുന്നു. കണക്കിൻ്റെ ഈ കളിത്തോടൻ്റെ ഹ്രസ്വജീവിതം വളർന്നു വരുന്ന പ്രതിഭകൾക്കെല്ലാം വലിയ പ്രചോദനം നൽകുന്നതാണ്. ഇന്ത്യ പൗരാണിക കാലം തൊട്ടേ ഗണിതശാസ്ത്ര മേഖലയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി വന്ന ഒരു രാജ്യമാണ്. വിശ്വപ്രതിഭകളായ അനേകം ഗണിതശാസ്ത്രജ്ഞർ ഈ മണ്ണിൽ ജീവിച്ചു. എല്ലാ ശാസ്ത്രങ്ങളുടെയും റാണിയാണ് ഗണിതശാസ്ത്രം. ശാസ്ത്രത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഗണിതശാസ്ത്രത്തിലധിഷ്ഠിതമായി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നിഗമനം. അതേസമയം ഗണിത ജ്യോതിശാസ്ത്ര പഠന മേഖലകൾക്ക് ഭാരതം നൽകിയ സംഭാവനകൾ വളരെ വലുത് തന്നെയാണ്. AD 10 ശേഷം ഉത്തര ഭാരതത്തിൽ നിന്ന് ഗണിത ശാസ്ത്ര സംഭാവനകൾ കുറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആചാര്യന്മാരുടെ സംഭാവന അക്കാലത്ത് ഈ രംഗത്തെ സുവർണ ശോഭയോടെ നിലനിർത്തി. ഇവരിൽ പ്രസിദ്ധനായിരുന്നു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന ഗുരുശിഷ്യ പരമ്പര സ്ഥാപിച്ച സംഗമ ഗ്രാമ മാധവൻ. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്താണ് ഇരിങ്ങാടപ്പള്ളി മന. മനയുടെ വകമായി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട്. 1700 വർഷത്തെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. ഇരിങ്ങാലക്കുടയുടെ 4 അതിരുകൾക്കപ്പുറത്ത് അടുത്ത കാലം വരെ ഈ മനയുടെയോ ക്ഷേത്രത്തിൻ്റെയോ പ്രസിദ്ധി എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗണിത ശാസ്ത്ര ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ ഈ മനയും ക്ഷേത്രവും തേടി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ മനയിലും പരിസരത്തുമാണ് സംഗമ ഗ്രാമ മാധവൻ എന്ന മാധവൻ നമ്പൂതിരി ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് അമേരിക്ക, ബ്രിട്ടൻ, ജപ്പാൻ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ പാഠ്യവിഷയമായി എടുത്തിട്ടുള്ളത്. ഇതാണ് പാശ്ചാത്യ ലോകം ഇവിടേക്ക് എത്താനുള്ള പ്രധാന കാരണം. സംഗമഗ്രാമ മാധവൻ്റേതായി നിരവധി ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും വേൺവരോഹം എന്ന ഗ്രന്ഥമാണ് പ്രധാനമായി കണക്കാക്കുന്നത് അഥവാ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ രചനകൾ വഴിയാണ് സംഗമഗ്രാമ മാധവൻ്റെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അപരിമിത ശ്രേണികൾ മുഖേന സമവൃത്തത്തിൻ്റെ പരിധി കണക്കാക്കാൻ സൂത്രം കണ്ടുപിടിച്ച ഗണിതശാസ്ത്രജ്ഞൻ. ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ജെയിംസ് ഗ്രിഗറിയുടെ ആചാര്യസ്ഥാനം കവർന്ന പ്രതിഭ. ജീവേ പരസ്പര ന്യായത്തിൻ്റെ ഉപജ്ഞാതാവ്. ത്രികോണമിതി, ജ്യാമിതി, കാൽക്കുലസ് തുടങ്ങിയ സിദ്ധാന്തങ്ങൾ രൂപവൽക്കരിച്ച മഹാൻ. കപടയാദി സമ്പ്രദായത്തിൽ സൈൻ പട്ടിക ഉണ്ടാക്കിയ പ്രതിഭാസം തുടങ്ങി നിരവധി വിശേഷണങ്ങളാണ് സംഗമഗ്രാമ മാധവന് പാശ്ചാത്യ ലോകത്തിലെ ഗണിതശാസ്ത്ര സമൂഹം ചാർത്തിക്കൊടുത്തത്. ഇദ്ദേഹത്തിന് സംഗമഗ്രാമ മാധവൻ എന്നറിയപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയത് ഉള്ളൂരായിരുന്നു. ഇതിനാൽ തന്നെ സംഗമപുരി എന്നറിയപ്പെട്ട ഇരിങ്ങാലക്കുടയിലെ ഇരിഞ്ഞാറപ്പള്ളി അഥവാ ഇരിങ്ങാടപ്പള്ളി മനയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടെന്നും കണ്ടെത്തുകയായിരുന്നു. മാധവൻ നമ്പൂതിരിയുടെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രവും അദ്ദേഹം വാനനിരീക്ഷണത്തിനും രചനയ്ക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്ന കരിങ്കൽ പീഠവും ഇപ്പോഴും ഇവിടെ കാണാം. AD 1350 1425 ഇടയ്ക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലമെന്നാണ് കണക്കാക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വന്ന കേരളീയ ഗണിത ജ്യോതിശാസ്ത്ര പണ്ഡിതർക്കെല്ലാം ആരാധ്യനായിരുന്നു സംഗമഗ്രാമ മാധവനെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവർ എഴുതിയ കൃതികൾ തെളിവ് നൽകുന്നുണ്ട്. ഗോളഗണിതത്തിൽ അദ്വിതീയനായിരുന്നു ഇദ്ദേഹം. ഗോളവിത്ത് എന്ന അപരനാമത്തിലും ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. പാശ്ചാത്യ ലോകത്ത് മാധവൻ നമ്പൂതിരിയുടെ തിളക്കം അനുദിനം ഏറി വന്നപ്പോൾ സംഗമപുരി എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട ഗ്രാമത്തെ ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര രംഗത്തെ മഹാ സർവകലാശാലയായി മാറ്റിയ സംഗമഗ്രാമം മാധവനെ തിരിച്ചറിയാൻ പൗരസ്ത്യ ലോകം വളരെ താമസിച്ചു. അനന്തതയ്ക്ക് അഗ്രഗണ്യമായ സ്ഥാനം നൽകി ഗണിതശാസ്ത്ര പഠനത്തിന് വേറിട്ടൊരു പാത വെട്ടിത്തെളിച്ച സംഗമഗ്രാമ മാധവൻ ഈ മാർഗം കണ്ടുപിടിച്ച പാശ്ചാത്യ ഗണിതശാസ്ത്രജ്ഞരായ ജെയിംസ് ഗ്രിഗറി, ലിപ്നിറ്റിസ്,
ഐസക് ന്യൂട്ടൺ മുതലായവരുടെ കാലഘട്ടത്തിന് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. ത്രികോണമിതി, ജ്യാമിതി, കാൽക്കുലസ് തുടങ്ങിയ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടിരുന്നത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജെയിംസ് ഗ്രിഗറിയുടെ പേരിലായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഇതേ സിദ്ധാന്തങ്ങൾ 14-ാം നൂറ്റാണ്ടിൽ മാധവൻ നമ്പൂതിരി കണ്ടുപിടിച്ചു എന്ന് തെളിഞ്ഞതിനാൽ ഗണിത ശാസ്ത്രലോകം ഗ്രിഗറി തിയറിയെ മാധവ ഗ്രിഗറി തിയറി എന്ന് വിളിക്കുകയായിരുന്നു. എന്നാൽ സംഗമഗ്രാമ മാധവന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും പഠനങ്ങളെപ്പറ്റി ആദ്യമായി പാശ്ചാത്യ ലോകം അറിയുന്നത് ചാൻസ്ഫിഷ് എന്ന ഇംഗ്ലീഷുകാരനിലൂടെയായിരുന്നു. ഇത് വളരെ വലിയ മാറ്റങ്ങളാണ് ഗണിത ലോകത്തിന് തന്നെ ഉണ്ടാക്കിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.